കാണാൻ ഒട്ടും ഭംഗിയില്ലേ? മുടിക്ക് ഉള്ളു കുറവുണ്ടോ? തലയോട്ടി തെളിഞ്ഞു കാണുന്നുണ്ടോ? ഒട്ടും സഹിക്കാൻ പറ്റാത്ത മുടി കൊഴിച്ചിലും താരനും ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ 2 ഇൻഗ്രീഡിയൻ്റ് മാജിക്കൽ ഹെയർ പാക്ക്, വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്ന്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലുവ് ആൻഡ് മീ. എന്റെ പേര് അപർണ. നമ്മൾ ഓരോരുത്തരും മുടിയെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന 3 കാര്യത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി തമ്മിൽ കണ്ടപ്പോ ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാല്ലേ. നമ്പർ 1 ആയിട്ട് പറയാനുള്ളത് മുടിയുടെ ഉള്ളുകുറവ് അല്ലെ. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഉള്ളുകുറവ് എന്ന് പറയുമ്പോൾ. മുടി കൊഴിച്ചിൽ തന്നെയായിരിക്കും മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ മുടിയുടെ ഉള്ളുകുറവൊക്കെ മാറ്റി പുതുതായിട്ട് മുടി കിളിർക്കാനും, അതായത് ബേബി ഹെയർസ് ഒക്കെ വരാനും, ഇനി സ്കാൽപ്പ് തെളിഞ്ഞു കാണുന്ന ആളുകളാണെങ്കിൽ അത് മാറ്റിയെടുക്കാനും, ഇനി മുടിയുടെ അറ്റത്തേക്ക് വരുമ്പോൾ വാല് പോലെ ഇരിക്കുക, അതുപോലെ തന്നെ നൈസായിട്ടിരിക്കുക, അതൊക്കെ മാറ്റിയെടുത്ത് മുടി നല്ല തിക്നെസ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്. അത് മാത്രമല്ല, ചില ആളുകളെ കംപ്ലൈന്റ് ആണ് മുടി വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്നു, ഫ്രിസി ഹെയർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മുടി എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആയിരുന്നു, അത് ഞാൻ കുറച്ചൊക്കെ മാറ്റി ഡ്രൈ ടു നോർമൽ ഹെയറിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ അതിന് ഞാൻ യൂസ് ചെയ്ത ഒരു ഹെയർ പാക്ക് കൂടിയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇതൊന്നുമല്ല ഇതിന്റെ സ്പെഷ്യാലിറ്റി, ഇതിന് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഉണ്ടാവുന്ന 2 കാര്യങ്ങൾ. ഇതിന്റെ കൂടെ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും, ഇനി മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. സോ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും മുടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ജെന്യൂൻ ആയിട്ട് പാക്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ മുടിയെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ അവിടെയും ഇവിടെയും കണ്ട് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനടുത്ത് തൊട്ട് ബെലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴും ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. ഹെയർ പാക്ക് പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. അതിനു മുൻപായി ഞാൻ ചെറുതായിട്ടൊന്ന് റിവൈൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, ഫെനുഗ്രിക്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അത് പുളിപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഫെർമെൻ്റ് ആവാത്തതാണ്, അന്നുണ്ടാക്കിയ കഞ്ഞിവെള്ളം. അത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് ചേർക്കാത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നോർമലി 2 ടേബിൾ സ്പൂണാണ് എടുക്കാറ്. ഇതൊരു ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കും, അതുകൊണ്ട് ഇത്ര മാത്രം മതി. ഇനി നമ്മുടെ ഇവിടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്താണ്. മുടി നല്ല സ്മൂത്ത് ആക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഫ്ലാക്സ് സീഡ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങാടിക്കടകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ അത് നമ്മളെ കുറച്ചെങ്കിലും നിങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ ഹെയർ കെയറിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം കൂടെ നമുക്ക് ആവശ്യമാണ്. മുടി പൊട്ടി പോകുന്നുണ്ട്, മുടി പിളർന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. മുടി നല്ല സ്മൂത്ത് ആക്കി വെക്കും. ചണവിത്ത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു ജെൽ കൺസിസ്റ്റൻസി ഉള്ള ആ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് ഇത്. ഇതാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്ട്സ് കിട്ടുകയും ഇതിലൊന്നും വേസ്റ്റ് ആവുകയും ചെയ്യുന്നില്ല. ഇനി നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ള ഉലുവയിലേക്ക് ഫ്ലാക്സ് സീഡാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. 2:1 എന്ന റേഷ്യോയിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. ചണവിത്ത് കൂടി പോവരുത്, ഫെനുഗ്രിക്കാണ് അഥവാ ഉലുവയാണ് ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇത് ഈ ഒരു രാത്രി ഇങ്ങനെ നന്നായിട്ട് നമ്മൾ അടച്ച് വെച്ച് അത് സോക്കായിക്കോളും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം രാവിലെയാണ് ഇത് തുറന്നു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം നേരത്തെ തന്നെ ഇത് പാക്കെല്ലാം റെഡിയാക്കി അപ്ലൈ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ആണേ, രാവിലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് തുറന്ന് നോക്കാൻ പോവുകയാണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് അതിൻ്റെ എക്സ്ട്രാക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ അതായത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് സോക്കായിട്ടുണ്ട്, നന്നായിട്ട് പുഞ്ഞി വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഹെയർ പാക്കാണ്. നമ്മുടെ ഉലുവയാണെങ്കിലും കഞ്ഞിവെള്ളം ആണെങ്കിലും എല്ലാം പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് കൂടിയാണ് ഇത്. അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് ഡേയ്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാക്ക് ഇവിടെ റെഡി ആയിട്ടില്ല, ഇനി കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ സോക്ക് ചെയ്ത് വെച്ച കാര്യം സെറ്റായിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് കൊണ്ടുവരാം. അതിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു മുൻപേ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഒട്ടും പ്രശ്നമൊന്നുമില്ല. ഇനി കഞ്ഞിവെള്ളം ഒട്ടും സ്യൂട്ടല്ലാത്ത ആളുകൾ മാത്രം പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിലും എഫക്റ്റീവ് ആയിട്ടുള്ളത് കഞ്ഞിവെള്ളം തന്നെയാണ്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നമ്മുടെ ഉലുവയും ഫ്ലാക്സ് സീഡും ആദ്യം അടിച്ചെടുക്കുക. എന്നിട്ട് ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പോയിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ടൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. നമുക്ക് തലയിൽ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാവേ. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാക്ക് കൂടിയാണിത്, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഉണ്ടാവുന്ന മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതുപോലെ തിക്ക് പേസ്റ്റ് അല്ല വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടിച്ചെടുത്തത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് അതായത് മഴക്കാലമൊന്നും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതുമാണ്. പിന്നെ ചില ആളുകൾക്ക് ഹെയർ പാക്ക് ഇടുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട്. അതിനുള്ള റീസൺ ഒരുപക്ഷെ നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ ഹെയർ പാക്ക് നന്നായിട്ട് കഴുകി വാഷ് ചെയ്യാനായിട്ടായിരിക്കും മേ ബി. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന കഞ്ഞിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഡബിൾ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലൂസ് ഹെയർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലൂസ് ഹെയർ ഓയിൽ 5-ലധികം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എക്സ്ട്രാ പറയേണ്ട ആവശ്യമല്ലോ. നിങ്ങൾക്ക് അല്ലൂസ് ഹെയർ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഇതിൽ പാക്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ്. നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. പറഞ്ഞതുപോലെ ഞാൻ വളരെ കുറച്ച് ഞാൻ മെഷർ ചെയ്യുന്നൊന്നുമില്ല. നമ്മളെ മുടിയിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്, കുത്തുന്ന സ്മെല്ലൊന്നുമില്ല. കുറേ പേര് അത് ചോദിക്കാറുണ്ട്, ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൂടെ ഒന്ന് പറയണേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തലവേദന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കില്ല. ചില ആളുകൾക്ക് പെട്ടെന്ന് സ്മെല്ലടിച്ചാൽ നന്നായിട്ട് തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് അരിച്ചെടുത്തിട്ട് തുണിയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്ട്സ് മാത്രം യൂസ് ചെയ്യാവുന്നതുമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിയുന്നു എന്ന് പറയുന്ന ആളുകൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഞാനിത് പണ്ട് മുതലേ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോൾ എനിക്ക് അവിടെ ഒരു എന്താ പറയുക 100% ആയിട്ടുള്ള എൻ്റെ സൈഡിൽ നിന്ന് തന്നു എന്ന് എനിക്ക് തോന്നും. പെട്ടെന്ന് പറഞ്ഞു പോയാൽ എനിക്കതൊരു തൃപ്തി ആവാത്ത പോലെയാണ് തോന്നാറ്. ഇനി പെട്ടെന്ന് നമുക്കിത് അപ്ലൈ ചെയ്യാവേ. ആദ്യം തന്നെ നമ്മൾ മുടിയുടെ ജടയാണ് തീർത്ത് കളയേണ്ടത്. മുടിയിൽ ജട ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടില്ല എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്നാൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടിയിൽ ജടയോ കാര്യങ്ങളോ ഒന്നുമില്ല, കണ്ടല്ലോ. ഞാൻ ഓൾറെഡി കുടുക്കെല്ലാം തീർത്ത് വെച്ചതാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് June 12th ആണ്. ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിക്കും. അപ്പോൾ സോ പറ്റുവാണെങ്കിൽ നിങ്ങൾ നാളെ തന്നെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണേ. കണ്ടോ, മുടി കണ്ടോ, കംപ്ലീറ്റ്ലി നോർമൽ ഹെയർ ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഡ്രൈ ഹെയറും അല്ല, ഒരു ഒരു കോമ്പിനേഷൻ ഹെയർ എന്നൊക്കെ പറയാം വേണമെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ഒക്കെ ആയിരുന്നേ, ഞാൻ മാറ്റി എടുത്തതാണ്. ഡ്രൈ ഹെയർ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്,
വളരെ പെട്ടെന്ന് പൊട്ടിപ്പോവും, ഒട്ടും മാനേജബിൾ ആയിരിക്കില്ല, നമുക്ക് ഒരു ഹെയർ സ്റ്റൈലും ഇണങ്ങില്ല. കാര്യം നമ്മൾ നല്ല ഭംഗിയായിട്ട് മുടിയൊക്കെ കെട്ടിപ്പോയി തിരിച്ചു വരുമ്പോഴേക്കും ഉണ്ടാവും പാറി പറന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനിപ്പോൾ കൂടുതലായിട്ട് മുടി കെട്ടിവെക്കാറാണ് ശ്രമിക്കാറുള്ളത്. മുടി അങ്ങനെ അഴിച്ചിടാറില്ല നോർമലായിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഡീടാംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ പാക്ക് ഇട്ടാലോ. പാക്കൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ പാക്ക് ഇടാം. അപ്പം ഞാൻ അതൊന്ന് എടുത്തു കൊണ്ടുവരട്ടെ കേട്ടോ. തന്നെ പാക്ക് റെഡിയാണ്. ഇത് ഒരുപാട് നേരം പുറത്ത് മാറ്റി വെക്കേണ്ട കേട്ടോ. മാറ്റി വെക്കും തോറും ഇത് ടൈറ്റായിട്ട് വരും. പിന്നെ അതിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും. അപ്പം നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കാതെ യൂസ് ചെയ്യുക. ഇനി കഞ്ഞിവെള്ളം മാറ്റല്ലാത്ത ആളുകൾ പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്ത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം മാത്രം ലെങ്ത്തിൽ ചെയ്താൽ മതി. ലെങ്ത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്ന ഒരു എഫക്ട് കിട്ടും നാച്ചുറലി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സലൂണിന് പോയിട്ട് കിട്ടുന്ന ആ ഒരു എഫക്ട് നിങ്ങൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്യരുത്. എന്നാ ഒട്ടും, അതായത് ഒട്ടും അതിനെ വെല്ലാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൂലം നമുക്ക് അതുപോലെ ഒരു എഫക്ട് നേടിയെടുക്കാനും പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സലൂണിന് പോയിട്ട് ഹെയർ സ്ട്രെയിറ്റനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഞാൻ സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് ഒരു മസാജിങ് ആണ് ചെയ്യാറ്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു മസാജിങ് കൊടുക്കാം. മസാജിങ് കൊടുത്താൽ മാത്രമേ അത് സ്കാൽപ്പിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുള്ളൂ. വളരെ സ്മൂത്ത് ആയിട്ട് മാത്രം കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ ഓരോ വകവും എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കംപ്ലീറ്റ് ഹെയർ ലെങ്ത്തിലും ചെയ്യാം. ഇപ്പൊ ഞാൻ റൂമിൽ നിന്നാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മെസ്സാകും. അതുകൊണ്ട് ഞാൻ പുറത്തു പോയിട്ട് ബാക്കി ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഡാൻഡ്രഫിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും, അത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി. അപ്പോൾ മാസത്തിൽ 4 തവണ. നിങ്ങൾക്ക് വളരെ സ്യൂട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ ചെയ്തോളൂ. ഞാൻ ഇതൊക്കെ ആഴ്ചയിൽ 1 തവണയൊക്കെ ചെയ്യാറുള്ളൂ. കാര്യം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഇത് അതായത് കളയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ പ്രിഫറൻസ് ആണ്. നല്ല ഒരു കൂളിംഗ് എഫക്ട്, നല്ല തണുപ്പാണ് കിട്ടുക. ഇപ്പം എൻ്റെ സ്കാൽപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് അത് അബ്സോർബ് ആയിട്ടുണ്ട്. തേച്ച ഉടനെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ പൊങ്ങി കിടക്കുകയായിരുന്നു. ഞാനൊരു മസാജിങ് എല്ലാം കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കംപ്ലീറ്റ് ഹെയർ ലെങ്ത്തിൽ ചെയ്യാൻ പോവാണ്. ഇതിന്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ നമ്മളെ കിഡിലൻ ഹെയർ പാക്ക്. ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പാക്കാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ഓൾറെഡി കുറേ നാൾ മുൻപൊന്നും എടുത്തു വെക്കാറില്ല. ഇപ്പോൾ ഇന്ന് June 12th, നിങ്ങൾ ഇന്ന് കാണുന്ന വീഡിയോ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്തോളൂ, നല്ല നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവേ. ബൈ ബൈ.